നമസ്കാരം. ഭാരതത്തിൻ്റെ 15-ാമത് രാഷ്ട്രപതിയായി നാളെ ദ്രൗപദി മുർമു അധികാരമേൽക്കുകയാണ്. നിലവിലെ രാഷ്ട്രപതി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്ഥാനമൊഴിയും. അദ്ദേഹത്തിൻ്റെ കാലാവധി ഇന്ന് വൈകുന്നേരം അവസാനിക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി അധികാര കൈമാറ്റവും അതോടൊപ്പം തന്നെ പുതിയ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയും നടക്കും. അധികാര കൈമാറ്റം, ഇന്ത്യയിൽ പ്രസിഡന്റിൻ്റെ അധികാര കൈമാറ്റം വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ്. അതിനപ്പുറം ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാമേളയും ഇന്ന് പ്രസിഡന്റിൻ്റെ താൽക്കാലിക വസതിയിൽ നടക്കുന്നുണ്ട്. അതായത് നിയുക്ത പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് താമസിക്കുന്ന താൽക്കാലിക വസതി, അവിടെ ഒരു വലിയ കലാമേള നടക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവിടേക്ക് വരുന്നുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് നിയുക്ത പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനിലേക്ക് പോകും. അവിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം നാളെ രാവിലെ ഉണ്ടാകും. തുടർന്ന് 9:45 ഈ രണ്ട് രാഷ്ട്രപതിമാരും, നിയുക്ത രാഷ്ട്രപതിയും അതുപോലെ തന്നെ നിലവിലെ രാഷ്ട്രപതിയും, പാർലമെൻറ് മന്ദിരത്തിലേക്ക് പോകും. അവിടെ സെൻട്രൽ ഹാളിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഏതാണ്ട് 9:10-14 സത്യപ്രതിജ്ഞയുണ്ടാവും. 11 മണിയോടുകൂടി അധികാര കൈമാറ്റവും സത്യപ്രതിജ്ഞയും അടങ്ങുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം സഭാസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ നാളത്തേക്ക് ഇരു സഭകളും 2 മണിവരെ ഉണ്ടായിരിക്കുന്നതല്ല, 2 മണിക്ക് ശേഷമാണ് സഭകളുടെ പ്രവർത്തനം. അതായത് നാളെ രാജ്യത്തിൻ്റെ ചരിത്രം കുറിക്കുന്ന ഒരു സുദിനമാണ്. രാജ്യത്തെ ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള വനിത ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് നാളത്തെ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങളാണ്. പുതിയൊരു രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോഴും പഴയ രാഷ്ട്രപതി അധികാരം ഒഴിയുമ്പോഴുമൊക്കെയാണ് രാഷ്ട്രപതി എന്ന സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ചയാക്കുന്നത്. രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ്, രാഷ്ട്രപതിക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ എന്ന രാഷ്ട്രം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ അവസരത്തിലാണ് നമ്മളൊന്നുകൂടി ഇത്തരം ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാറുള്ളത്. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക്, ഇന്ത്യൻ സേനകളുടെ തലവനാണ് രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതിക്കിടെ പ്രതിമാസ ശമ്പളം എന്നത് 500,000 രൂപയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനത്തെ റൈസിന കുന്നിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനാണ്. ഈ രാഷ്ട്രപതി ഭവൻ്റെ ആകെ വിസ്തീർണം എന്നത് ഏതാണ്ട് 200,000 ചതുരശ്ര അടിയാണ്. ഇതിൽ 340 മുറികളുണ്ട്. 4 നിലകളുള്ള ഒരു വലിയ കെട്ടിടമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. ലോകമെമ്പാടുമുള്ള പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വസതിയിൽ ഏറ്റവും വലുതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ഒരു രാഷ്ട്രപതി ഭവൻ മാത്രമല്ല, പ്രസിഡന്റിന്, ഇന്ത്യൻ പ്രസിഡന്റിന് അവധിക്കാല വസതികളായി, അതായത് റിട്രീറ്റ്മെൻറ്റ് ഹൗസ് എന്ന ഒരു ഔദ്യോഗിക വസതി ഷിംലയിലുണ്ട്. അതിനു പുറമെ ഹൈദരാബാദിൽ ഒരു രാഷ്ട്രപതി നിലയവുമുണ്ട്. ഇങ്ങനെ 2 അവധിക്കാല വസതികളും ഒരു ഔദ്യോഗിക വസതിയും ചേർന്നതാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വസതികൾ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സുരക്ഷ ഒരുക്കുന്നത് പ്രസിഡൻസ് ബോഡി ഗാർഡ് എന്നറിയപ്പെടുന്ന ഒരു വലിയ സുരക്ഷാ സേനയാണ്. ഈ സുരക്ഷാ സേനകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വലിയ കഴിവുള്ള, അല്ലെങ്കിൽ ഉന്നതരായ സുരക്ഷാ സേന ഉദ്യോഗസ്ഥരാണ് ഈ പ്രസിഡൻസ് ബോഡി ഗാർഡിന് നേതൃത്വം നൽകുന്നത്. രാജ്യത്ത് നിന്ന് മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ നമുക്കറിയാം. ഒരു വികസിത രാജ്യമാണ്, ഇന്ന് ലോകത്തിലെ വൻകിട ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണ തലവന്മാർക്ക് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രസിഡൻസ് ബോഡി ഗാർഡാണ് ഈ സുരക്ഷ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഈ രാഷ്ട്രപതിയുടെ യാത്ര റോഡ് മാർഗമുള്ള യാത്ര, മെഴ്സിഡസ് ബെൻസ് S600 എന്നറിയപ്പെടുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു വാഹനത്തിലാണ്. ഈ വാഹനം വെടിവെപ്പ്, ബോംബാക്രമണം, വിഷവാത പ്രയോഗം എന്നീ തുടങ്ങിയ ആക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളതാണ്.
നിരവധി മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഈ വാഹനത്തെ വാഹനത്തിനുണ്ട്. എല്ലാ സംഭവങ്ങളും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ പ്രത്യേകതകളും പരസ്യമല്ല, നിരവധി രഹസ്യമായ പ്രത്യേകതകളും ഈ വാഹനത്തിനുണ്ട്. അതിനു പുറമെ പ്രസിഡന്റ് ആകാശമാർഗം സഞ്ചരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ എയർ ഇന്ത്യ 1 എന്നറിയപ്പെടുന്ന വിമാനത്തിലാണ്. ബോയിങ് 777 വിമാനങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മറ്റ് VVIP കൾ എന്നിവർക്ക് സഞ്ചരിക്കാൻ ഇന്ത്യയിൽ രണ്ട് വിമാനങ്ങളുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് എയർ ഇന്ത്യ 1 എന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള, അതായത് അമേരിക്കയുടെ എയർഫോഴ്സ് 1 സമാനമായ ഒരു വിമാനം VVIP കൾക്കായി ഇന്ത്യ സ്വന്തമാക്കിയത്. അങ്ങനെ നിരവധി സൗകര്യങ്ങളും വലിയ ശമ്പളവും എല്ലാമുള്ള ഒരു പദവിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നുള്ളത്. എന്നാൽ ഈ ഭൗതിക സൗകര്യങ്ങൾക്കൊക്കെ അപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുക എന്നത് ഒരു രാഷ്ട്രത്തിലെ, നമുക്കറിയാം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളായതുകൊണ്ട് എന്നാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ പുതിയ തലവനാവുക എന്നതല്ല. അത്തരം രാജ്യങ്ങളെ നമുക്ക് റിപ്പബ്ലിക്കൻ രാജ്യങ്ങളെന്ന് പറയാനാവില്ല. പക്ഷേ ഇവിടെ ജനങ്ങളാണ് രാജ്യത്തിൻ്റെ തലവനെ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ എന്ന് തന്നെയാണ് ഈ പ്രസിഡന്റ് പദവിയുടെ ഒരു മുഖ്യ ആകർഷണം. വിരമിച്ചു കഴിഞ്ഞാൽ നിരവധി ആനുകൂല്യങ്ങൾ വീണ്ടുമുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വരുന്ന പ്രതിമാസ പെൻഷനുണ്ട്. ആജീവനാന്ത ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ഓഫീസും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫുകളെയും വെക്കാനുള്ള സൗകര്യം, ഫോൺ എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങൾ വിരമിച്ച ശേഷവും രാഷ്ട്രപതിമാർക്കുണ്ട്. എന്തായാലും രാജ്യം ഭാരതം എന്ന വലിയ രാഷ്ട്രം നാളെ ലോകത്തിന് മുന്നിൽ ഒരു പുതിയ സന്ദേശം നൽകുകയാണ്. ലോകം മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.